തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രണ്ടാം നിര നേതാക്കളും യുവ നേതാക്കളും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പടയൊരുക്കം തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയോട് വിയോജിപ്പുള്ള നേതാക്കൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് സമാന്തര യോഗത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലിൽ അവസാന നിമിഷം സീറ്റ് നിഷേധിക്കപ്പെട്ട മുതിർന്ന ദേശീയ നേതാവിന്റെ പിന്തുണയുമുണ്ട്. എം പി സ്ഥാനം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനവും സ്ഥാനാർത്ഥി നിർണയത്തിലെ ഇടപെടലുകളും തിരിച്ചടിയായെന്നാണ് ഇവരുടെ വാദം. കാര്യങ്ങൾ പരസ്യ വിഴുപ്പലക്കലിലേക്ക് എത്താതിരിക്കാൻ അനുനയ ശ്രമങ്ങളിലാണ് ലീഗ് നേതൃത്വം. കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്കസേര ലക്ഷ്യമിട്ട് ഫാസിസത്തിനെതിരായ പോരാട്ടം പാതിവഴിയിൽ അവസാനിപ്പിച്ചു എന്ന വികാരം പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ മേഖലകളിൽ ഇടതുപക്ഷം ഇത് പ്രചരണ ആയുധമാക്കിയപ്പോൾ പ്രതിരോധിക്കാനായില്ല. ബി ജെ പിയെ ശക്തമായി നേരിടുന്നത് ഇടതുപക്ഷമാണെന്ന ധാരണ ന്യൂനപക്ഷങ്ങളിൽ രൂപപ്പെടാൻ ഇത് വഴിവെച്ചു എന്ന വിലയിരുത്തൽ ലീഗിലുണ്ട്. തുർക്കിയിലെ ഹാഗിയ സോഫിയ ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളും കുഞ്ഞാലിക്കുട്ടിയുടെ വരവോടെ യു ഡി എഫിന്റെ കടിഞ്ഞാൻ ലീഗിനാവും എന്ന പ്രചാരണത്തിൽ ഭൂരിപക്ഷ വോട്ടുകളും നഷ്ടമായി. 20 മുതൽ 23 വരെ സീറ്റുകളിൽ വിജയിക്കാനാവുമെന്ന വിശ്വാസത്തിലായിരുന്നു ലീഗ്. 2016 14.96 ലക്ഷം വോട്ട് ലഭിച്ചിരുന്നു. 2021 17.23 ലക്ഷം വോട്ടായി വർദ്ധിച്ചു. എന്നാൽ ജയിച്ച സീറ്റുകൾ കുറഞ്ഞു. 2016 24 സീറ്റിൽ മത്സരിച്ചപ്പോൾ 18 വിജയിച്ചിരുന്നു. ഇത്തവണ 27 സീറ്റിൽ മത്സരിച്ചപ്പോൾ ജയം 15 ഒതുങ്ങുകയായിരുന്നു. ഇതിൽ 11 മലപ്പുറത്തെ സിറ്റിംഗ് സീറ്റുകളാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, മണ്ണാർക്കാട്, കൊടുവള്ളി എന്നിവയാണ് മറ്റ് സീറ്റുകൾ. അഴീക്കോട്, കുറ്റ്യാടി, കളമശ്ശേരി, കോഴിക്കോട് സൗത്ത് എന്നിവ നഷ്ടമാവുകയും ചെയ്തു. അധികമായി ലഭിച്ച 3 സീറ്റുകളിൽ ഒന്നിലും വിജയിക്കാനായില്ല. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും 500,000 വോട്ടുകൾ കുറഞ്ഞിരുന്നു. വോട്ടുകൾ വലിയ തോതിൽ കുറഞ്ഞ ഇടങ്ങളിൽ മണ്ഡലം കമ്മിറ്റികളോട് റിപ്പോർട്ട് തേടും. ഇതിനുശേഷം ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. തിരിച്ചടിയുടെ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു.